രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നിലയില്ല കയത്തിലുള്ള ഒരവസ്ഥയിലാണ്. പാർട്ടി നേതാക്കളെല്ലാം വിട്ടുപോകുന്നു, സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ദയനീയ പരാജയം സംഭവിക്കുന്നു. ഇതെല്ലാം കൂടാതെ കുരുമേൽ കുരുന്ന പോലെ ഇപ്പോൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിൽ ED അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ. ഇത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കും? തീർച്ചയായിട്ടും അത് വളരെ ദോഷമായിട്ടുള്ള ബാധിക്കും. ഇനിയിപ്പോ ഇവർ രണ്ടുപേരും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ചിദംബരം ആ ആദ്യ സെറ്റുകളെല്ലാം പിന്നെ ED ഇടി കിട്ടി കഴിഞ്ഞു. ഇനി കിട്ടാനുള്ളത് ഇവർക്ക് രണ്ടുപേർക്കേ ഉള്ളൂ. കാരണം ഇവരുടെ ഇതിൽ ഒരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് കുറച്ച് കഴമ്പുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കോടിക്കണക്കിന് രൂപ അതിന്റെ വരുമാനം വഴി 90 കോടിയോ അതിന്റെ യഥാർത്ഥ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കോടികൾ എന്ന് മാത്രമേ അറിയാവുള്ളൂ, 1000 കോടിയോ 2000 കോടിയോ. ഇത് മുഴുവൻ കള്ളപ്പണമായിട്ട് വന്നിട്ട് ഇതിനെ ഇത് വഴി വെളുപ്പിച്ചിട്ട് നെഹ്റു ഫാമിലിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. നെഹ്റു ഫാമിലി എന്ന് പറയുന്നത് ആരാ? പിന്നെ രാഹുലും സോണിയയും സോണിയുടെ പിന്നെ സഹോദരി പ്രിയങ്കയും പിന്നെ രാഹുലിന്റെ സഹോദരി പിന്നെ അതെ പ്രിയങ്ക. അപ്പൊ അവരുടെ കുടുംബത്തിലേക്ക് ഇത് പോയത് പ്രിയങ്ക. അവര് ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രമാണല്ലോ. ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. കമ്പനിയുടെ പേരിൽ ആ കമ്പനിയുടെ പേരിലുള്ള പൈസ ഒരിക്കലും ഒരു കുടുംബത്തിലേക്ക് പോകുമോ? അങ്ങനെ കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ പോകില്ല. അത് കാരണം ഇപ്പൊ നിലവിലെ ഇതിന്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി രണ്ടുപേരും മാത്രം, ബാക്കി പലരും മരിച്ചു, യാരും ജീവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് പറയുന്നതാണ് കണക്ക്. പക്ഷേ ED കയ്യിൽ കണക്കുണ്ട്, എത്ര കോടി വന്നു ഇവർക്ക്, എത്ര കോടിയുടെ ആസ്തി ഉണ്ട്, അത് എങ്ങനെ പോയി, ആരെടുത്തു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കണക്കുണ്ട്. ഈ വ്യക്തമായ ഒരു കണക്കില്ലാതെ സോണിയെയോ രാഹുലിനെ ED വിളിക്കില്ല. ഈ ചിദംബരത്തിനെ പോലെയുള്ളവരെ വിളിക്കുമ്പോഴല്ല സോണിയെ വിളിക്കുന്നതും നമ്മളെ രാഹുലിനെ വിളിക്കുന്നത്, അതാണ് രണ്ടും വ്യത്യാസമാണ്. കാരണം ചിദംബരത്തിനെ വിളിച്ച് 4 മണിക്കൂർ അവിടെ ഇരുത്തിയാൽ ആരും ചോദിക്കാനില്ല. കാരണം ചിദംബരത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ള ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയും, കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല. പക്ഷേ സോണിയെയും ഇത് എന്റെ ഒരു കണക്കൂട്ടലിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ തന്നെ. ഇപ്പം നടക്കുന്ന പലതും രാഷ്ട്രീയ പകപോക്കലാണല്ലോ. കാരണം ഇവർക്കെതിരെ ഉള്ള കേസിൽ കുരുക്കിയിട്ടാല് അടുത്ത ഇപ്പൊ അറിയാം, മോദിയുടെ ഗ്രാഫ് താന്നു വരികയാണ്, താഴോട്ടാണ്. അപ്പം 2024 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര കേലും മുഖ്യശത്രു കോൺഗ്രസ് തന്നെയാണല്ലോ BJP. അതുകൊണ്ടാണ് ഇതൊക്കെ വെറും ഇല്ലേ ഊച്ചാളിത്തരം എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ നാട്ടുപ്രദേശമൊക്കെ ഇത് വെറും ഒരു ഊച്ചാളിത്തരം. കാരണം ഇതാണോ തിണ്ണമെടുക്കാന്ന്, ഈ മിടുക്കാന്നാ കാണിക്കുന്നത്. അവരെ ഇതൊരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനം വേണം. അതില്ലാതാണ് BJP യും നരേന്ദ്രമോദിയും അമിത് ഷായും ഉൾപ്പെടെയുള്ള BJP നേതൃത്വവും കോൺഗ്രസിനോടോ മറ്റു പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നത്. അത് എല്ലാ സംസ്ഥാനത്തും തന്നെ ഇപ്പൊ തന്നെ ലോകത്ത് നമ്മൾ കേട്ട് കഴിവ് എന്തെങ്കിലും ഉണ്ട്? ഈ അടുത്ത കാലത്തല്ലേ MLA MPമാരെ റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. അല്ല, അവർ പേടിയാ. ഇപ്പൊ ഇന്നലെ കൊണ്ടുപോയി, ഇന്നലെ ഉദയപൂരിൽ കൊണ്ടുപോയി, രാജസ്ഥാനിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്, അവരെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമുക്ക് കേട്ട് കഴിവ്യോ ഇല്ലാത്ത, എന്തിനാ ഇത് കൊണ്ടുവന്നേ? സുഹാസത്തിന് കൊണ്ടുപോകല്ല, അവർക്ക് പേടിച്ചിട്ട് അവരുടെ ആളിനെ മറുകണ്ണം ചാടിക്കുക. എത്ര കോടി കൊടുക്കാലും അവരുടെ ഉണ്ട്, BJP യുടെ ഉണ്ട്. അങ്ങനെ BJP കളിക്കുന്ന ഈ നാറിയ കളി, ഇതൊരു രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ്, അല്ലാതെ യാതൊരു സംശയം. ഇപ്പൊ ഈ കോൺഗ്രസിനെതിരെ നടക്കുന്ന ഇതെല്ലാം 2024 മുൻകൂട്ടി കണ്ടുള്ള കളിയാണ്. കാരണം ഇപ്പൊ ഇത് കുറച്ച് അഞ്ചു വർഷം മുമ്പ് എടുക്കാമെന്നുള്ള ഈ കേസ്. അല്ല, ഇതിൽ വേറെ രസകരമായ കാര്യമുണ്ട്. ഇപ്പൊ കോൺഗ്രസ് നേതാവായിരുന്ന ജയന്തി നടരാജന്റെ പേരിൽ ഇതുപോലെ കേസ് വന്നിരുന്നു, ED കേസ് വന്നു, അവര് BJP യിൽ ചേർന്നു, കേസ് ചേർന്നു. ഇപ്പൊ അതിനെ കുറിച്ച് ആർക്കും അറിയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി BJP ചേർന്ന ചിലപ്പോ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ അനുഭവപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്തറിയോ, ഈ പിന്നെ ഒന്നാമത് മാനഹാനി, രണ്ടാമത് ജീവനെ തന്നെ പിന്നെ ഭീഷണി ആവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. 2024 മോഡി തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് കാണരുത് ഇന്ത്യയിൽ, അതാണ് അവരുടെ എയിം. അതിനുവേണ്ടി അവർ കേരളത്തിലും ചില കളികൾ കളിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ്
അവർ ഒരു സോഫ്റ്റ് കോർണർ നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനോട് കാണിക്കുന്നതെന്ന് വരെ സംസാരമുണ്ട്. ഇവിടെ ഒരിക്കലും സോഫ്റ്റ് കോർണർ ബി ജെ പി എൽ ഡി എഫിനോടോ അല്ലെങ്കിൽ സി പി എമ്മിനോടോ കാണിക്കാറില്ല. അല്ലെ, കാരണം അവര് ഇത്രയെങ്കിലും അവരെ പിന്നെ പത്തി ഉയർത്താതെ അടിച്ചിടുന്നത് ഇവിടുത്തെ സി പി എം ഭരിക്കുന്നത് കൊണ്ടും എൽ ഡി എഫ് ഭരിക്കുന്നത് കൊണ്ടും മാത്രമാണ്. അത് സഖാവ് പിണറായി വിജയൻ അത് ആ കാര്യത്തിൽ ആഭ്യന്തരം ആ രീതിയിൽ പോകുന്നുണ്ട്. അല്ലെ, ഇവിടെ മറ്റു രീതിയിൽ അങ്ങനെ ഒന്നും അവർ കയറി കളിക്കാൻ ഇവിടെ സംഘപരിവാരം അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തുള്ള പിന്നെ കാര്യങ്ങളാണ്. അത് ഇപ്പൊ മാറി, സാഹചര്യങ്ങൾ മാറി, അത് അവർക്കും അറിയാം. അടി കൊള്ളുന്ന അവർക്കും അറിയാം. ഒരു കാര്യം പേടിയില്ല, ശരീരത്തെ അടി കൊള്ളുന്ന പേടിയില്ലാത്ത ആരാ. ഒരു കാര്യം അറിയാമോ, ഇനിയും അഞ്ചോ പത്തോ വർഷം പിണറായി വിജയൻ ഭരിച്ചാൽ ഇവിടെ കാണത്തില്ല. ഇവിടെ കാണത്തില്ല, സംശയമില്ല. ബി ജെ പി ഇവിടെ കാണത്തില്ല, ഒരു പഞ്ചായത്ത് പോലും അവർ ജയിക്കും ഇവിടെ കാണത്തില്ല. പത്ത് വർഷം നിരന്തരമായി പിന്നെ തുടർഭരണം ബി ജെ പിക്ക് എതിരായിട്ട് ഇവിടുത്തെ പിന്നെ യു ഡി എഫിനെതിരായിട്ട് എൽ ഡി എഫ് ജയിക്കുകയും ഇവിടെ സി പി എം ഭരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവന്മാരിവിടെ ഇവിടെ ഒരു കോടി പൊക്കാൻ ഇവിടെ കാണത്തില്ല. പക്ഷേ സംശയമില്ല, എഴുതി വെച്ചു. പക്ഷേ കേന്ദ്രത്തിന് ഈ സർക്കാരിനോടൊരു അനുകമ്പ ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിങ്ങനെ ആളുകൾ പലർക്കും പറയുന്നത്. അങ്ങനെ അനുകമ്പ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളയിൽ ഇവിടെ കേരളയിൽ നിന്ന് അനുമതി കൊടുക്കത്തില്ലേ? എന്താ കേന്ദ്രം പറഞ്ഞാ പോരെ? കേരളത്തിനെതിരെ അവന്മാർ തന്നെയല്ലേ ഇതിനകത്ത് വിഷമം ഉണ്ടാക്കിയത്? അപ്പൊ ഏതായാലും 8-ാം തീയതിയാണ് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് ഹാജരാവണമെന്നുള്ള ഇതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി വരും. തെരഞ്ഞെടുപ്പ് സമയത്ത് തൃക്കാക്കര മുമ്പേ പോയതാ? തൃക്കാക്കര കഴിഞ്ഞിട്ട് ഇപ്പൊ നാളെ കൗണ്ടിങ് കൂടെ കഴിഞ്ഞപ്പോ രാഹുൽ ഗാന്ധി തൃക്കാക്കര പോത്ത ഒരേ രാഹുൽ ഗാന്ധി. അത് കേരളത്തിൽ നിന്നുള്ള പിന്നെ അതെ. അപ്പൊ അത് എവിടെയാണെന്ന് പോലും അവർക്ക് പറഞ്ഞു. അപ്പൊ ചുരുക്കത്തില് ഇ ഡി അവരെ നോട്ടം വിട്ടിരിക്കുകയാണ്. ഇ ഡി അവരെ പൂട്ടും. അവരുടെ ഉദ്ദേശം കോൺഗ്രസിനെ പൂട്ടുക എന്നുള്ളതാണ്. അത് നടക്കില്ല. വേറെ നേതാക്കന്മാരോടുണ്ടല്ലോ, അണികളൊക്കെ ഉണ്ടല്ലോ, കാത്തിരുന്ന് കാണാം.